നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ചില സംഭവങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൻ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. 9/11 ആക്രമണം പ്രവചിച്ച ബാബ വാങ്ക റഷ്യൻ രാഷ്ട്രത്തലവനെ കുറിച്ച് നടത്തിയ പ്രവചനം ഇപ്പോൾ ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട്. റഷ്യയെ തടക്കാൻ ആർക്കും കഴിയില്ല. വ്ളാഡിമിർ പുടിൻ ലോകം ഭരിക്കും. ബാബ വാങ്കയുടെ പറഞ്ഞ ഈ പ്രവചനം സത്യമായി മാറുന്നുവെന്നാണ് സോഷ്യൽ മീഡിയകൾ പറയുന്നത്. യുക്രൈൻ തലസ്ഥാനമായ കീവ് പിടിക്കാനുള്ള കനത്ത പോരാട്ടത്തിലാണ് റഷ്യ. റഷ്യ കീവ് പിടിക്കുമെന്ന് ഉറപ്പായതോടെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ബംഗറിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടുകളുണ്ട്. യുക്രൈന്റെ മോചനമാണ് ലക്ഷ്യമെന്ന് റഷ്യ അറിയിച്ചിരുന്നു. യുക്രൈൻ അമേരിക്കയുടെയും നാറ്റോയുടെയും സഹായം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അവരെല്ലാം പിൻവാങ്ങിയതോടെ റഷ്യ എന്ന വമ്പൻ ശക്തിക്കെതിരെ ഒറ്റയ്ക്ക് പൊരുതേണ്ട അവസ്ഥയിലാണ് യുക്രൈൻ. അമേരിക്ക എന്ന ലോക പോലീസിനെ തകർത്ത് ലോകശക്തിയാക്കാനുള്ള പോരാട്ടത്തിലാണ് പുടിൻ എന്നാണ് നയതന്ത്ര രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ പശ്ചാത്തലത്തിൽ ചർച്ചയാവുകയാണ് ബാൽക്കണിലെ നോസ്ട്രാഡാമസ് എന്നറിയപ്പെടുന്ന ബാബ വാങ്കയുടെ പ്രവചനം. റഷ്യ ലോകത്തിന്റെ നാഥനാകുമെന്നും യൂറോപ്പ് തരിശുഭൂമി ആകുമെന്നും എഴുത്തുകാരൻ വാലന്റൈൻ സിൻഡോറോവിനോട് പറഞ്ഞിരുന്നതായി 2018 ബർമിംഗ്ഹോം മെയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. എല്ലാം മഞ്ഞുപോലെ ഉരുകും, ഒന്നു മാത്രം അചഞ്ചലമായി നിൽക്കും. വ്ളാഡിമിറിന്റെ പ്രതാപം, റഷ്യയുടെ പ്രതാപം. ബാബ വാങ്ക 1979 പ്രവചിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. എല്ലാം അവർ വഴിയിൽ നിന്ന് നീക്കും. വ്ളാഡിമിർ പുടിൻ ഒരു നാൾ ലോകം ഭരിക്കും. ആർക്കും റഷ്യയെ തടയാൻ കഴിയില്ല എന്നും ഇവർ പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. 9/11 ഭീകരാക്രമണങ്ങളും ബ്രെക്സിറ്റും പോലുള്ള പ്രധാന സംഭവങ്ങൾ ബാബ വാങ്ക പ്രവചിച്ചിരുന്നു. ഐസിസിന്റെ വളർച്ചയും പുടിന്റെ അധികാരത്തിലേക്കുള്ള ഉയർച്ചയും ഉൾപ്പെടെയുള്ള അവരുടെ പ്രവചനങ്ങളിൽ 85% ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട്. 2016 യൂറോപ്പ് നിലവിലെ രൂപത്തിൽ നിലനിൽക്കില്ല എന്ന് അവർ പ്രവചിച്ചിരുന്നു. ആ പ്രവചനം പോലെ 2016 ജൂൺ 23 ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകാൻ വോട്ടും ചെയ്തു. 1999 ഓഗസ്റ്റിൽ റഷ്യൻ ആണവ അന്തർവാഹിനി കൂർസ്ക് വെള്ളപ്പൊക്കത്തിൽ മുങ്ങുമെന്നും ലോകം മുഴുവൻ വിലപിക്കുമെന്നും പ്രവചിച്ചിരുന്നു ഇദ്ദേഹം. 2000 ഓഗസ്റ്റിൽ ബാരൻസ് കടലിൽ അന്തർവാഹിനി മുങ്ങുകയും ചെയ്തു. എല്ലാ ജീവനക്കാരും മരിച്ചു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുമെന്നും അമേരിക്കയുടെ 45-ാമത് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം രാജ്യത്തെ വീഴ്ത്തുന്ന ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുമെന്നും വാങ്ക പ്രവചിച്ചു. അമേരിക്കയുടെ 44-ാമത് പ്രസിഡന്റ് ആഫ്രിക്കൻ അമേരിക്കൻ ആയിരിക്കുമെന്നും വാങ്ക പ്രവചിച്ചിരുന്നു. 1911 ജനിച്ച വാങ്കയ്ക്ക് 12-ാം വയസ്സിൽ കാഴ്ചശക്തി ദുരൂഹ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടുവെന്നും അപ്പോഴാണ് അവളുടെ ദർശനങ്ങളും ഭാവി കാണാനുള്ള കഴിവും ആരംഭിച്ചതെന്നാണ് വിശ്വാസം. 50 വർഷത്തിനിടെ ആയിരക്കണക്കിന് പ്രവചനങ്ങൾ വാങ്ക നടത്തിയിട്ടുണ്ട്. ലോകം അവസാനിക്കുമെന്ന് വാങ്ക വിശ്വസിച്ചിരുന്ന 5079 പ്രവചനങ്ങളാണ് അവർ നടത്തിയിരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇവർ നടത്തിയ പ്രവചനങ്ങൾ തീർത്തും ശരിയാണെന്നാണ് വിദഗ്ധർ പോലും വിലയിരുത്തുന്നത്. വരും ദിവസങ്ങളിൽ ഈ യുദ്ധത്തിൻ്റെ പുതിയ തലങ്ങളായിരിക്കും ലോകമിനി കാണാൻ പോകുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.